ചില സമയത്തെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കാനായിട്ട് തോന്നാറില്ലേ? അങ്ങനെ തോന്നുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാട്ട കാരമൽ പുഡിംഗ്. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. പഞ്ചസാര കരിയാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേട്ട്. അങ്ങനെ കരിഞ്ഞ് പോയാലും നമ്മുടെ പുഡിങ്ങിനൊരു കയ്പ്പ് രസമായിരിക്കും. ഇനി നമ്മുടെ പുഡിംഗ് ട്രേയിലോട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 മുട്ട, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കപ്പ് പാല്, 1 ടീസ്പൂൺ വാനില എസൻസ് നന്നായി അടിച്ച് അരിച്ച് നമ്മുടെ പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ഇതൊന്ന് മൂടി കൊടുക്കുക. അതിനുശേഷം ഇത് ആവിയിൽ 25 to 30 മിനിറ്റ് വരെ നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കണം. ഇനി ഒരു കത്തി വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. ഇത് നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം. എല്ലാ പുഡിംഗ് പോലെ തന്നെ നമ്മളുടെ കാരമൽ പുഡിങ്ങും നല്ല ഒരു തണുപ്പിൽ കഴിക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ഫീല് നമുക്ക് കിട്ടണത്. കാരമൽ പുഡിംഗ് തന്നെ ബ്രെഡ് ഉപയോഗിച്ചുണ്ടാക്കണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനൊരിക്കലും അതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഇത്ര സോഫ്റ്റ് ഒന്നുമല്ല കിട്ടിയത്. കുറച്ചൊരു ഹാർഡ് കൺസിസ്റ്റൻസി ആയിരുന്നു. എനിക്കെപ്പോഴും നല്ല സോഫ്റ്റിൽ വന്നിരിക്കുന്നത് ഇതേപോലെ പാലും മുട്ടയിലും ഉണ്ടാക്കിയിട്ടാണ്. നിങ്ങൾ എങ്ങനെയാണ് കൂടുതലും ഈ കാരമൽ പുഡിങ്ങൊക്കെ ഉണ്ടാക്കൽ? ഇനി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ്